ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏത് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. ടർക്കിഷ് കബാബ്. കബാബുകളുടെ കൂട്ടത്തിൽ എൻ്റെ ഫേവററ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കശ്മീരി ചില്ലി പൗഡറിന് പകരം ആക്ച്വലി നമ്മൾ പാപ്രിക്ക പൗഡറാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇവിടെ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. നല്ല കറുവപ്പട്ട പൊടിച്ചെടുത്തതാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുക. ഇനി നമുക്കൊരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കബാബിന് വേണ്ടി നമ്മൾ ചിക്കൻ റെഡിയാക്കുമ്പോൾ ഇതേപോലെ ചപ്പാത്തിക്കോല് വെച്ചിട്ടൊന്ന് അടിച്ച് പരത്തിയെടുക്കണം. ഞാനതെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടുമായിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മസാലയൊക്കെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല ചിക്കനിൽ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റി ആയി വരുന്നതിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ സ്ക്യൂവറിൻ്റെ മുകളിൽ കോർത്തെടുക്കണം. ഞാനിവിടെ 2 ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മുറുക്കി കൊടുത്തേക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചിക്കൻ കോർത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഓരോ ചിക്കനായിട്ട് ഈ സ്ക്യൂവറിൻ്റെ മുകളിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ 4 or 5 pieces നമുക്ക് ഒരു സ്ക്യൂവറിൽ കോർത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ബാംബു സ്റ്റിക്കും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നല്ല പച്ചരക്കിലി എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കോർപ്പിച്ചെടുത്താൽ മതി. നല്ല ജീരകം പൊടിച്ചതും കറുവപ്പട്ട പൊടിച്ചതും ഒലിവ് ഓയിലും ഒക്കെ കൂടെ നല്ലൊരു ഫ്ലേവറാണ് ഈ ചിക്കന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒഴിവാക്കാതെ തന്നെ ഇതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ചെറുനാരങ്ങ നീരും തൈരും കൂടെ ചേർത്ത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. കബാബ് നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്തെടുക്കാറാണല്ലോ. ഇവിടെ ഗ്രില്ല് കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പാൻ ഗ്രില്ലിംഗ് ആണ് കാണിക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതെല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ കോർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ പാൻ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. കുറച്ച് നേരം ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് ചിക്കൻ മറിച്ച് വെച്ച് കൊടുക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരും. ഇപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടർക്കിഷ് റെസിപ്പീസൊക്കെ എപ്പോഴും ഫ്ലേവറിലും ടേസ്റ്റിലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അടുപ്പോൾ കബാബാണെങ്കിലും ഷവായ ആണെങ്കിലും ഷവർമ ആണെങ്കിലും ഒക്കെ ടർക്കിഷ് റെസിപ്പീസ് എല്ലാം ഒരു വെറൈറ്റി ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ഏതാണ്ട് റെഡിയായി. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ ഇതേപോലെ വെന്ത് വരണം. ഈ വെള്ളം വറ്റാൻ തുടങ്ങിയാൽ നമ്മൾ ഇടക്കിടക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ മറിച്ച് തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കബാബ് കണ്ടില്ലേ, നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ കബാബ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെവൻ ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ മുറിച്ച് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് കൂടെ സെർവ് ചെയ്യുക. ഈ കബാബ് നമുക്ക് സ്പെഷ്യൽ റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് നാനോ കുബൂസോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ടർക്കിഷ് കബാബ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പും മയണൈസും കൂടെ സെർവ് ചെയ്യാം. ഇതെല്ലാം കൂടെ വെച്ച് സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ. കെച്ചപ്പും മയണൈസും കബാബും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈദ് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക് യു.